നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിന്റെ കലാശ പോരാട്ടത്തിൽ പി എസ് ജിയിലെ സഹതാരങ്ങളായ ലയണൽ മെസ്സിയും കിലിയൻ എംബപ്പയും മുഖാമുഖം വന്നിരുന്നു. നമുക്കറിയാം ആ മത്സരത്തിൽ രണ്ട് താരങ്ങളും മികച്ച പ്രകടനം നടത്തിയിരുന്നു. കിലിയൻ എംബപ്പെ ഫ്രാൻസിന് വേണ്ടി ഹാട്രിക് നേടിയപ്പോൾ അർജന്റീനയ്ക്ക് വേണ്ടി ലയണൽ മെസ്സി രണ്ട് ഗോളുകളായിരുന്നു കരസ്ഥമാക്കിയിരുന്നത്. ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം നേടാൻ അർജന്റീനയ്ക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം എംബപ്പയെ അവഹേളിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അർജന്റീന താരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അർജന്റീനയുടെ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് ഉൾപ്പെടെയുള്ളവരായിരുന്നു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ഈ ഒരു കാര്യം സഹതാരങ്ങളായ ലയണൽ മെസ്സിയും കിലിയൻ എംബപ്പയും തമ്മിലുള്ള ബന്ധത്തെ ബാധിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ സജീവമായിരുന്നു. എന്നാൽ ഇതിനെ ലയണൽ മെസ്സി തന്നെ ഇപ്പോൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതായത് കിലിയൻ എംബപ്പയും താനും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നാണ് മെസ്സി ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുള്ളത്. ഡയാരിയോ ഒലക്ക് നൽകിയ പുതിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മെസ്സി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാനും എംബപ്പയും തമ്മിൽ ഫൈനൽ മത്സരത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഞങ്ങളുടെ സെലിബ്രേഷനെ കുറിച്ചും അർജന്റീനയിലെ വെക്കേഷനെ കുറിച്ചും ഫെസ്റ്റിവലിനെ കുറിച്ചും ഒക്കെ പരസ്പരം സംസാരിച്ചിരുന്നു. അതിനേക്കാൾ കൂടുതലൊന്നും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ നേരത്തെ ഞാനും പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. കാരണം അതെനിക്ക് നേരത്തെ പരിചയമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാത്തത്. സത്യം എന്തെന്നാൽ ഞാനും എംബപ്പയും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഇതാണ് ഇപ്പോൾ മെസ്സി പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഖത്തർ വേൾഡ് കപ്പിന് ശേഷം പി എസ് ജിക്ക് വേണ്ടി മെസ്സിയും കിലിയൻ എംബപ്പയും ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ മെസ്സി പി എസ് ജിക്ക് വേണ്ടി ഗോൾ നേടിയിരുന്നു. അതേ മത്സരത്തിൽ തന്നെയായിരുന്നു കിലിയൻ എംബപ്പെ പരിക്കേറ്റ് പുറത്തു പോയതും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മേയുണ്ടും കാണാം.